إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയ രായം സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമ കാരുണികനും ദയാപരനുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ റിള നേടിയെടുക്കുന്ന സന്മാർഗികളായ സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ സദാ ഉൾപ്പെടണമേ എന്ന് എന്നെ മറക്കാതെ ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഇസ്ലാമിക ജീവിതത്തെ അള്ളാഹു നമ്മിൽ കൂടുതൽ അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ച് തൂണുകളിൽ അഞ്ചാമത്തേതായ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കാതോർക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് യൗമത്ത് റവിയ ദുൽഹജ്ജ് 8 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ആരംഭമുണ്ടാകും. ഹജ്ജ് കർമ്മത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ കർമ്മ കാര്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാന മുറകളെക്കുറിച്ചും ഇജറ വർഷത്തിലെ അവസാനത്തെ മാസമായ ദുൽഹജ്ജ് മാസത്തിലെ ഏറെ ഉത്കൃഷ്ടമായി ദിനങ്ങളിൽ ഹാജിമാരും അതല്ലാത്തവരുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അഞ്ചാമത്തെ കർമ്മത്തിലേക്ക് എത്തിച്ചേർന്നു. അതിനെ വീക്ഷിക്കുവാനും അതല്ലെങ്കിൽ അത് നിർവഹിക്കുവാനുമൊക്കെ അള്ളാഹു അവസരം നൽകി എന്ന് പറഞ്ഞാൽ ഇരുവിഭാഗവും നിർവഹിക്കേണ്ടത് ഈ സമയത്ത്
ഹജ്ജിൻ്റെ മുന്നോടിയായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇസ്ലാമിക ജീവിതത്തിൽ ഉണ്ടാകേണ്ട നിഷ്ഠ, അനുഷ്ഠാന മുറകൾ, അതിലെല്ലാം ഞാൻ എത്രത്തോളം എത്തി എന്നതാണ്. ഷഹാദത്താണ് ഒന്നാമത്തേത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധ്യനില്ല എന്ന കലിമത്തു തൗഹീദ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ചൂഷണങ്ങളും ശിർക്കും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ എമ്പാടുമുള്ള ഒരു കാലത്തും ലോകത്തുമൊക്കെ ഇബ്രാഹീമി മില്ലത്തിൻ്റെ അത്യുന്നതമായ സന്ദേശം, പ്രവാചകന്മാർ അഖിലവും പ്രബോധിത സമൂഹത്തിലേക്ക് അറിയിച്ച സന്ദേശത്തിന് ഞാൻ സാക്ഷിയാണ്. മനസ്സ വാച കർമ്മണ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ ഏകത്വം നഷ്ടപ്പെടുത്തുന്ന ഒന്നും എന്നിൽ ഉണ്ടാക്കിയിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ എക്കാലത്തും ഉന്നതമായ മാതൃകയുണ്ട് എന്നാണ്. ആ മാതൃക അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ്, മാതൃകാ പുരുഷനാണ് എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ് എന്നാണ്. നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, പക്വത എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, മതം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട പ്രായമെത്തിക്കഴിഞ്ഞാൽ അഷ്ഹദു എന്നതിന് ജീവിതം കൊണ്ട് അതിന് സാക്ഷ്യപത്രം നൽകാനും സാക്ഷികളാകാനും സാധിക്കണമെന്നാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങ് നിർവഹിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമതാണത്. അസ്സലാത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിരന്തര നിഷ്ഠയാണ്, കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ വിശുദ്ധിക്ക് വേണ്ടി നൽകിയതാണ്. മൂന്നാമത്തേത് സക്കാത്താണ്. അതതിൻ്റെ കണക്കനുസരിച്ച് തോതനുസരിച്ച് കൊടുത്തു കൂട്ടണം. നമ്മൾ കൊടുക്കുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോരുത്തരും അവനവനെക്കുറിച്ചൊന്ന് ഉറ്റാലോചിക്കുക. നാലാമത്തേത് കഴിഞ്ഞുപോയ വ്രതാനുഷ്ഠാനം, റമദാനിലെ ഒരു മാസക്കാലയളവുള്ള വ്രതാനുഷ്ഠാന നിർവഹണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഹജ്ജിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഈ നാലും എത്രത്തോളം എത്തി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ചാമത്തെ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കുന്ന ആളുകൾക്ക് മഖ്ബൂലും മബ്റൂറുമായി തീരൽ. അതല്ലാതെ ഹജ്ജ് കർമ്മത്തിൻ്റെ മുന്നോടിയായി എല്ലാ കാര്യങ്ങളിലും വിശുദ്ധി വരുത്തി എല്ലാ കാര്യങ്ങളും പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് പൊറുപ്പിച്ച് അവിടെ എത്തിയാലും അത് പടപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിൽ പടച്ചറപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ബാധ്യതാ നിർവഹണങ്ങളിൽ രഹസ്യമായി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹജ്ജ് കർമ്മത്തെ ബാധിക്കും, ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നതിന് അത് ബാധിക്കും. അതുകൊണ്ട് ഹാജിമാരത് ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹവും ഈ നാല് കർമ്മങ്ങളെക്കുറിച്ചും ഇസ്ലാം കാര്യങ്ങളിലെ നാല് തൂണുകളെക്കുറിച്ചും ആലോചിക്കുകയും എന്നിട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട കാലികമായ ചിന്തകളിലേക്ക് കടന്നു വരികയും ചെയ്യണം. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി 10-30 ലക്ഷത്തോളം ആളുകൾ ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ നാടിൻ്റെ നേതാവായിട്ടുള്ള ഉമ്മുൽ ഖുറയിൽ മക്കയിൽ സമ്മേളിക്കുകയാണ്. ഈ ഭൂമിയുടെ കേന്ദ്രമാണ് മക്ക എന്ന് പറയുന്നത്. ആരാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് വിളിച്ചത്? 4000 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിവാരം പടുത്തുയർത്തി. അവ്വലുമായി ഹാസബ് ആദ്യമായിട്ട് അവ്വലു ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ബക്കയിലുള്ള മക്കയിലുള്ള കഅബയാണ് ഈ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ട ഭവനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഭവനത്തിൻ്റെ നിർമ്മാണം നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയനുസരിച്ച് നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് ഖിബിലയായി ഖിബിലയിലേക്ക് തിരഞ്ഞ് നമസ്കരിക്കുമ്പോൾ അത് കഅബയിലേക്കാണ്. അങ്ങനെ കഅബയുമായി കഅബാലയുമായി നമുക്ക് അഭേദ്യമായ ബന്ധം ദിനം പ്രതി നമ്മൾ വെച്ചു പുലർത്തുകയാണ് എങ്കിൽ അഞ്ചാമത്തെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെടുത്തി കഅബ നിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ജനങ്ങളെ വിളിക്കാൻ അല്ലാഹു കൽപ്പന അറിയിക്കുകയാണ്. അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ ഹജ്ജ് 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 27-28 സൂക്തങ്ങളിൽ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ൻ അമീഖ്. ആരോടാണ് വിളിക്കാൻ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? കഴിഞ്ഞ ഖുതുബയിലെ 2-ാം ഖുതുബയിൽ പറഞ്ഞതുപോലെ പടച്ച റബ്ബ് നൽകിയ സർവ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന സവിശേഷമായ വിശേഷണത്തിന് വിധേയനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മറ്റൊരു പദവി എന്ന് പറയുന്നത് ഇന്നീ ജാഇലുക ലിന്നാസി ഇമാമാ, ജനങ്ങൾക്ക് നാം താങ്കളെ ഇമാമാക്കുകയാണ്, നേതാവാക്കി തീർക്കുകയാണ് എന്ന്. ആ പ്രവാചകനാണ് വിളിക്കുന്നത്, ആ പ്രവാചകനോടാണ് അള്ളാഹ് കൽപ്പിക്കുന്നത്, വഅദ്ദിൻ ഫിന്നാസ്, ജനങ്ങളിൽ താങ്കൾ വിളി കൊടുക്കണം, ക്ഷണിക്കണം, പറയണം, ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടിയുള്ള വിളിയാളമുണ്ടാകട്ടെ എന്ന്. ഞാൻ വിളിച്ചാൽ ആളുകൾ വരുമോ എന്ന് ശങ്കയുണ്ടായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. താങ്കൾ അത് വിളിച്ചാൽ മതി, ഈ കൽപ്പന നിർവഹിച്ചാൽ മതി, കാലഗണനയനുസരിച്ച്, കാലക്രമം അനുസരിച്ച് എങ്ങനെയാണ് ജനകോടികളിലേക്ക് അത് എത്തേണ്ടത് എന്നത് ഞാൻ ഏറ്റെടുക്കുന്നതാണ് എന്ന്. ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ, അങ്ങനെ ആളുകൾ കാൽനടയായി, വഅലാ കുല്ലി ളാമിരിൻ, ഒട്ടകപ്പുറത്ത്, മെലിഞ്ഞ ഒട്ടകപ്പുറത്ത്, യഅതീന മിൻ കുല്ലി ഫജ്ൻ അമീഖ്, വിദൂരസ്ഥമായ വഴികൾ താണ്ടിക്കൊണ്ട് ഹജ്ജിന് പല വിധത്തിലായിട്ട് മക്കയിൽ അവർ സമ്മേളിക്കുന്നതാണ്. ആ സംഗമത്തിന് വേണ്ടി, ആ അനുഷ്ഠാന കർമ്മത്തിന് വേണ്ടി ഇബ്രാഹിം താങ്കൾ ജനങ്ങളെ വിളിച്ചുകൊള്ളുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ആ വിളിയുടെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത്, ഈ സമയത്ത്. ഇനിയും ഇസ്ലാമിക സമൂഹം ഈ 2023 ഹജ്ജിന്റെ വിവിധ മഷാഇറുകളിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ചിഹ്നങ്ങളിൽ, ഹജ്ജിന്റെ വിവിധ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ്. ആ വിളിക്കുള്ള പ്രത്യുത്തരമാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലക എന്ന് പറയുന്നത്. ഇതാ അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ്. ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഹാജിമാരവിടേക്ക് ചെല്ലുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആ വിളിക്ക് ഉത്തരം കൊടുത്തു, ഉത്തരം കൊടുക്കാനുള്ള സാഹചര്യമുണ്ടായിട്ട്, സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടായിട്ട്, സാമ്പത്തിക സുസ്ഥിതി ഉണ്ടായിട്ട്, ആരോഗ്യമുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ പറഞ്ഞ കൽപ്പന നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉത്തരം കൊടുത്തു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്നാണ്. മാർഗങ്ങൾ പല വിധത്തിൽ അനുകൂലമായ ആളുകളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് ആ കഅബത്തിങ്കലേക്ക് കടന്നു ചെന്ന് അവിടെ വന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ധരിച്ചു വെച്ചത് ആ വിളിക്ക് ഉത്തരം നൽകാൻ പ്രത്യേക പ്രായമാകണമെന്നാണ്. എബോവ് 50, എബോവ് 60, എബോവ് 70 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു പ്രായം നിശ്ചയിച്ചിരിക്കുകയാണ് അല്ല. നമുക്കറിയാലോ ഹജ്ജ് കർമ്മത്തിൽ നിർവഹിക്കുന്ന ചടങ്ങുകൾ, അതിന് വേണ്ട എഫേർട്ട്, അതിന് വേണ്ട സാഹസം, അവിടെയുള്ള യാത്രകൾ, നടത്തം, സഈ, രാപ്പാർക്കൽ, യൗമ തർവിയ, യൗമ അറഫ, യൗമ നഹർ, മുസ്ദലിഫ, മിന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. തവാഫ് തന്നെ ചെയ്യുന്ന സമയത്ത് കഅബയിൽ തവാഫ് നടത്തുകയാണ്. ആ തവാഫ് നടത്തുന്ന സമയത്ത്, കഅബയെ വലയം വെക്കുന്ന സമയത്ത് വിശ്വാസി വിലയം പ്രാപിക്കുന്നത് പടച്ച റബ്ബിലാണ്. പക്ഷേ ആ വിലയം സമ്പൂർണമായി പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ആരോഗ്യത്തിൻ്റെ സുസ്ഥിതിയിലായിരിക്കണം ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. വീട്ടിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ വാഹനത്തിലേക്ക് കൈപിടിച്ച് കയറ്റി കൊടുത്ത് വലിയ പ്രയാസവും ശരീരക്ഷീണവും ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ 6 ദിവസങ്ങളിൽ നടക്കപ്പെടുന്ന ഈ കർമ്മത്തിന് സാക്ഷികളാകുന്നത് എങ്കിൽ അതിന് അതിൻ്റെതായ നേട്ടം ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പോകണ്ട പ്രായത്തിൽ എന്നല്ല, പോകണം. ഏത് പ്രായത്തിലും ആ കർമ്മം നിർബന്ധ കർമ്മം നിർവഹിക്കണം. അതങ്ങ് നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാമ്പത്തിക ശേഷിയും ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ ഒരു കാലയളവിൽ ലഭിച്ചിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ റമദാനിൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഞാൻ ഷഹാദത്തിന് അതിൻ്റെതായ അർത്ഥത്തിലും മാനത്തിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, നമസ്കാരം നിരന്തരമായി നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഹജ്ജ് നിർവഹിക്കാൻ പാകത്തിലുള്ള അവസരം എത്തിക്കഴിഞ്ഞാൽ അത് നിർവഹിക്കും
അനുഭവിക്കാതെ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ മാത്ത മീത്തത്തനിൽ ജാഹിലിയാണ്, ജാഹിലിയത്തിലെ മരണമാണ് പിന്നെ അവൻ വരിക്കുന്നത് എന്നാണ്. ബാക്കി നാലും പൂർത്തിയാക്കിയിട്ട് പൂർത്തിയാക്കേണ്ട ഹജ്ജ് പൂർത്തിയാക്കാതെ പോയി കഴിഞ്ഞാൽ ജാഹിലിയ മരണമെന്നാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞത് ഹജ്ജിന് ശേഷി ഉണ്ടായിട്ടും പോകാത്ത ആളുകൾ ജിസിയ അടക്കണം എന്നാണ്. ജിസിയ എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസ് അമുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ടാക്സ് ആണ്. കാരണം അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അപ്പൊ അവർക്ക് ജിസിയയിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ അമുസ്ലിങ്ങൾ ജിസിയ കൊടുക്കുന്നത് എന്തിനാ? അവർ ജിസിയ കൊടുത്തു കഴിഞ്ഞാൽ ആ അമുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ സമാധാനത്തോടുകൂടി സുരക്ഷിതരാകും, ഇസ്ലാമിക് ഗവൺമെന്റ് അവരുടെ സെക്യൂരിറ്റി ആൻഡ് സേഫ് ഏറ്റെടുക്കും, അവർ പട്ടിണി കിടക്കൂല, പ്രയാസപ്പെടൂല, അതിനുവേണ്ടി അവർ ജിസിയ കൊടുക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു പറയുകയാണ് അങ്ങനെ ഹജ്ജിന് പോകാത്ത അതിന്റെ കാരണങ്ങൾ ഒത്തുവന്നിട്ടും ഹജ്ജ് നിർവഹിക്കാത്ത മുസ്ലിമീങ്ങൾ ജിസിയ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ നോൺ മുസ്ലിംസുകളിൽ പെട്ടുകഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഒമൻ കഫറ ഹജ്ജ് നിർവഹിക്കാതെ ആരെങ്കിലും നിഷേധിച്ച് അവനവന്റെ ന്യായം കണ്ടെത്തി കഴിഞ്ഞാൽ കഫറ എന്ന ആയത്തിൽ പറഞ്ഞത് അവൻ നിഷേധിയാണ്, അവർ ആ കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിലും വല്ലാഹു ഗനിയുൻ അൽ ആലമീൻ, അല്ലാഹ് ഐശ്വര്യവാനാണ് എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഹജ്ജ് നിർബന്ധമാണ്, ഒരു മുസ്ലിമിന് നിർബന്ധമാണ്, അതിൻ്റെ ആസൂത്രണം നമ്മൾ നടത്തണം. യൗവന പ്രായത്തിൽ തന്നെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അതിന് നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയി അവിടെ എത്തിച്ചേർന്ന് ഇസ്ലാമിക സമൂഹത്തിലെ ആരോഗ്യമുള്ള ഒരു സമൂഹം, യുവാക്കളാകട്ടെ യുവതികളാകട്ടെ, ആരോഗ്യമുള്ള സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ മണ്ണിലേക്ക് ചെല്ലുകയാണ്. ബിലാലിൻ്റെയും സുമയ്യയുടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാജറ റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ ത്യാഗ നിർഭരമായ ജീവിതത്തിന് നേർക്കുനേരെ സാക്ഷ്യം വഹിക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന് ജനിച്ച സമയത്ത് കേട്ടിട്ടുണ്ട്, ബാങ്കിലൂടെ അല്ലാഹു അക്ബർ എന്ന് കേട്ടിട്ടുണ്ട്, ഇഖാമത്തിലൂടെ അല്ലാഹു അക്ബർ എന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വിവിധ ചടങ്ങുകളിലൂടെ അല്ലാഹു അക്ബർ എന്ന് കേട്ടിട്ടുണ്ട്. ഐനല്ലാഹ്, എവിടെയാണ് അല്ലാഹു ഉള്ളത്, ആ അല്ലാഹുവിനെ എങ്ങനെയാണ് അനർഗമായി ഞാൻ അനുഭവിച്ചറിയലെന്ന മനുഷ്യ മനസ്സിന്റെ തേട്ടത്തിന്റെ അവസാനത്തെ ഉത്തരമാണ് ഒരായുഷ്കാലത്തിനടക്ക് നിർവഹിക്കുന്ന ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. മക്ക മണ്ണിലേക്ക് അവിടെ ചെല്ലുക എന്ന് പറയുന്നത്, കഅബയോട് കഅബയുടെ ചാരത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്, ഇബ്രാഹിം മില്ലത്തിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച നാട്ടിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്, ഇസ്ലാമിക ജീവിതത്തിന്റെ ഇസ്സത്ത്, ഇസ്ലാമിക ജീവിതത്തിന്റെ ആത്മാവ്, ഇസ്ലാമിക ജീവിതത്തിന്റെ ആദർശബോധം, ഏകദൈവ വിശ്വാസത്തിന്റെ മാനവിക ബോധം, ഇതൊക്കെ അടുത്തറിയാൻ സാധിക്കൽ ഹജ്ജ് കർമ്മത്തിലൂടെയാണ്. അപ്പൊ ഇതൊക്കെ പ്രായമാകുന്നതിന്റെ മുമ്പ് തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ നല്ലൊരു വിഭാഗത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ അംബാസഡർമാരാണ്. 30 ലക്ഷം മുസ്ലിമീങ്ങൾ ഒരേ സമയം യൗമു തർവിയ മുതൽ അയ്യാമു തശ്രീഖിലൂടെ ഒരു വർഷം ഹജ്ജ് കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ആ 30 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾ ആഗോളതലത്തിലുള്ള 150 കോടിയോളം വരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. ഇസ്ലാമിക സമൂഹം ഈ ലോകത്ത് ഇനി എങ്ങനെ ചരിക്കണം, എങ്ങനെ പോകണം, പുതിയ കാലത്തുള്ള പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം, അതിൻ്റെ മന്ത്രങ്ങൾ, അതിൻ്റെ പ്രാർത്ഥനകൾ, അതിൻ്റെ പ്രത്യാശകൾ, അതിൻ്റെ കർമ്മങ്ങൾ, വിവിധ അനുഷ്ഠാന മുറകളുടെ സംഗമവേദികൾ അവിടെ നിറം നോക്കാതെ, സമ്പത്ത് നോക്കാതെ, അധികാരം നോക്കാതെ സർവവിശ്വാസികളും അവിടെ സംഗമിക്കുകയാണ്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് അറഫയാണ്. രാജാവായാലും പ്രജയായാലും മന്ത്രിയായിരുന്നാലും അനുയായിയായിരുന്നാലും അവിടെ ഒരു തൂവള്ള വസ്ത്രത്തിൽ നിൽക്കുകയാണ്, ലാളിത്യം മനസ്സിലാക്കുകയാണ്, 3 നിലക്കൾ അതിൻ്റെ മെസ്സേജ് ഉൾക്കൊള്ളുകയാണ്. അവിടെ നിൽക്കുന്ന ആളുകൾ ഈ കർമ്മത്തിന് ഏത് പ്രായത്തിലായാലും പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്നത് ഒന്ന്, അവർ സ്വയം ആ സന്ദേശം ഉൾക്കൊള്ളുകയാണ്. ഓരോ ഹാജിം അവിടെ നിൽക്കുമ്പോൾ 10-30 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്കിടക്കുള്ള ഒരു വിശ്വാസിയാണ് ഞാൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിൽ പടച്ച റബ്ബ് വെറുതെ പറഞ്ഞു വെച്ചതല്ല, ഞാനിതാ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, എൻ്റെ സലാമ കൊണ്ട്, പരോപകാരം കൊണ്ട്, സഹനം കൊണ്ട്, സമർപ്പണം കൊണ്ട്, തൗഹീദ് കൊണ്ട്, തവക്കുല് കൊണ്ട്, ഇസ്ലാം കൊണ്ട് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഹജ്ജിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, വിശ്വാസി വിശ്വാസിയെ തിരിച്ചറിയ, നന്മക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്, സഹനം അവലംബിക്കുകയാണ്. പിന്നെയും ഹജ്ജ് ചെയ്യുന്ന ഹാജ്ജ് സ്വമേധയാ തിരിച്ചറിയുന്ന സമ്പൂർണ്ണ സമർപ്പണം.
അതെ, സമ്പൂർണ്ണ സമർപ്പണം. എൻ്റെ റബ്ബ് പ്രപഞ്ചനാഥൻ, കഅബയുടെ നാഥൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച നാഥൻ, പ്രവാചകന്മാർ അഖിലവും ഈ പ്രബോധിത സമൂഹത്തിലേക്ക് നിയോഗിച്ച പടച്ച റബ്ബ്, ആഖിറത്തും ദുനിയാവും സംവിധാനിക്കുന്ന നാഥൻ, ആ റബ്ബ് പറഞ്ഞ ഏത് കൽപ്പനക്കും സംശയലേശമന്യേ ഞാനിതാ സമർപ്പിതമായിരിക്കുന്നു എന്ന് പറയുകയാണ് ഹജ്ജിലൂടെ ഓരോ ഹാജിയും. അവരവർക്ക് ലഭിക്കുന്ന മെസ്സേജാണ്, ഉള്ളടക്കമുള്ള ഖനമുള്ള സന്ദേശമാണ്. എൻ്റെ റബ്ബ് എന്ത് പറഞ്ഞാലും അതിൻ്റെ യുക്തിയും ബുദ്ധിയും എനിക്ക് നോക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ദാസനാണ്, ദാസിയാണ് ഞാൻ, അവൻ്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് റബ്ബ് കറങ്ങാൻ പറയുന്നിടത്ത് ഞാൻ കറങ്ങും, തവാഫ് ചെയ്യും. അള്ളാഹു രാപ്പാർക്കാൻ പറഞ്ഞിടത്ത് ഞാൻ രാപ്പാർക്കും. അള്ളാഹു എറിയാൻ പറഞ്ഞിടത്ത് ഞാൻ എറിയും. അള്ളാഹു മുടിയെടുക്കാൻ പറയുമ്പോൾ ഞാൻ എടുക്കും. ഇങ്ങനെ റബ്ബ് പറഞ്ഞ ഏതിനും അല്ല സഹി, ഓടാൻ പറയുന്നിടത്ത് ഞാൻ ഓടും, നിൽക്കാൻ പറയുന്നിടത്ത് ഞാൻ നിൽക്കും, കരയാൻ പറയുന്നിടത്ത് ഞാൻ കരയും. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിൽക്കാൻ പറഞ്ഞിടത്ത് വെയിലെനിക്ക് തടസ്സമല്ല. മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ മാത്രം ഏകനായ റബ്ബിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന വിശ്വാസി സമൂഹം ഓരോരുത്തരും ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അങ്ങനെ അടുക്കുന്ന അനിതര സമയമാണത്. അടുത്തടുത്ത് അതിലൂടെ ലഭിക്കുന്നത് സ്വർഗമാണ് എന്ന് പ്രവാചകൻ പറയുക. മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ ഇല്ലൽ ജന്ന, അതിൻ്റെ പ്രതിഫലം സ്വർഗാണ്. ഈ ആത്മാവ് ഉൾക്കൊണ്ട് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ കവലദിൻ വലത് തുഹുമ്പുഹു, അഥവാ ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ നൈർമല്യവും നിഷ്കളങ്കതയും ആ ഹാജിക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ കർമ്മം ചെയ്യുമ്പോൾ പിറന്നു വീണ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയുമായിട്ടാണ് തിരിച്ചു വരിക. അപ്പോൾ ഒരു ഹാജി വ്യക്തിപരമായി നേടിയെടുക്കുന്ന വിശുദ്ധി, പാപമോചനം, അതിൻ്റെ ആത്മീയ അന്തസ് ആലോചിക്കണം നമ്മൾ. സമ്പൂർണ്ണ സമർപ്പണം. ഇനിയോ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ വിശ്വാസികൾ, ഹാജിമാർ 30 ലക്ഷത്തോളം അവിടെ സംഗമിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 150 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹവും അതേ അവസരത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഖുതുബയിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ പവിത്ര ദിനങ്ങളാണ്, വൽ ഫജ്ർ വലയാലിൻ അഷർ, അല്ല വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ അതിൻ്റെ ആ മാന്യത, അതിൻ്റെ പവിത്രത, അതിൻ്റെ അളമത്ത് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ, അനുഷ്ഠാനം, സ്വഭാവം, സംസ്കാരം, ഇബാദത്ത്, നോമ്പ്, ദാനധർമ്മം എല്ലാം ഈ 10 ദിനങ്ങളിൽ ഉണ്ടാകണം. ഹാജിമാരുടെ കൂടെ ഒരു ഹജ്ജിൻ്റെ നിർവൃതിയിൽ, ഒരു ഹജ്ജിലൂടെ ലഭിക്കുന്ന വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ശരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കർമ്മകാര്യങ്ങൾ, ഉത്കൃഷ്ട ദിനങ്ങൾ നൽകി. അറഫ ദിനമെത്തുമ്പോൾ ദിൽഹിജ്ജ 9 ആകുന്ന സമയത്ത് അറഫ നോമ്പ് നോൽക്കുകയാണ്. നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുകയാണ്. യൗമുൻ നഹർ, അതിൻ്റെ 10ാം ദിനം എത്തുന്ന സമയത്ത് ബലി പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ വിശ്വാസി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളും ഹജ്ജിലൂടെ അങ്ങ് കടന്നു വരികയാണ്, ആ ചരിത്രത്തിലൂടെ കടന്നു വരികയാണ്, ഇബാദത്തുകൾ നിർവഹിക്കുകയാണ്. 3ാമത്തേത് ഹജ്ജ് നിർവഹിക്കുന്ന സമയം മനുഷ്യകുലത്തിന് മുമ്പാണ്. മനുഷ്യകുലത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഹജ്ജിൻ്റെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. 800 കോടിയോളം വരുന്ന മനുഷ്യർ ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച്. കാരണം ഇങ്ങനെ ഒരു വിശ്വാസി സംഗമം ഒരു മതത്തിലുമില്ല. 30 ലക്ഷത്തോളം ആളുകൾ ഒരു സ്ഥലത്ത് ഒരേ സമയം ഒരുമിച്ച് കൂടി നിർവഹിക്കുന്ന ഒരു കർമ്മം ഇസ്ലാമിക കർമ്മത്തിലല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് നാഷണൽ ജിയോഗ്രഫി ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ച് 2-3 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി നിർമ്മിച്ച് ആ ഡോക്യുമെൻ്ററി കണ്ടിട്ട് നോൺ മുസ്ലിംസിൽ പലരും ഇസ്ലാം സ്വീകരിച്ചത് അല്ലേ. അതേപോലെ തന്നെ മുഹമ്മദ് അസദ് എന്ന് പറയുന്ന മനുഷ്യൻ, ലിയോപോൾഡ് വൈസ് മുഹമ്മദ് അസദായി മാറി മക്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഹജ്ജിന് വേണ്ടി, ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. ഇസ്ലാം കിട്ടിയതിന് ശേഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ ആത്മാവിലൂടെ സഞ്ചരിക്കുന്ന വൈകാരികമായ യാത്ര ഈറനണിയാതെ വായിച്ചു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താ, അവരൊന്നൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതല്ല. ഈ കർമ്മങ്ങളുടെ മഹാത്മ്യവും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാണ് പ്രപഞ്ച യാഥാർത്ഥ്യം, ഇതാണ് ബുദ്ധിപരമായ മതം, ഇതാണ് പ്രായോഗികമായ ദർശനം, ഇത് മനുഷ്യകുലത്തിന് നൽകുന്ന വലിയ മെസ്സേജ് ഇതാണ്. വംശവെറിയുടെ കാലത്ത് അധികാരമുള്ളവരും ഇല്ലാത്തവരും, സമ്പത്തുള്ളവരും ഇല്ലാത്തവരും, കറുത്ത നിറമുള്ളവരും വെളുത്ത നിറമുള്ളവരും, അവരതാ ഒരുമിച്ച് രാജാതിർത്തികൾക്കപ്പുറം, കുടുംബങ്ങൾക്കപ്പുറം, ദേശങ്ങൾക്കപ്പുറം, ഭാഷകൾക്കപ്പുറം ഒരുമിച്ചൊരു മണ്ണിൽ നിൽക്കുന്നു. ഇസ്ലാം ഇസ് എ നാച്ചുറൽ റിലീജിയൻ, ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതിക്കിണങ്ങുന്ന, മനുഷ്യർക്കിണങ്ങുന്ന, മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സവിശേഷമായ അനുഷ്ഠാന കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതാണ് എന്ന മെസ്സേജ് കൂടി മനുഷ്യകുലത്തിന് ഹജ്ജ് സമ്മാനിക്കുകയാണ്.
ഇതിൽ ഇങ്ങനെ മൂന്ന് തരത്തിലും ഇത് ലഭിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ മെസ്സേജുകൾ ഏറ്റെടുത്തു എന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ അതിൻ്റെ ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ അതുകൊണ്ടായിരിക്കാം അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, ലിയശ്ഹദു അവർ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി, മനാഫിഅ ലഹും വ്യത്യസ്ത ബഹുമുഖ പ്രയോജനങ്ങൾ, ബഹുമുഖ റിസൾട്ടുകൾ എന്നാണ്. ഒരു പ്രത്യേക റിസൾട്ട് എന്നല്ല, ഹജ്ജിന് പോകുന്നവരും അത് വീക്ഷിക്കുന്നവരും സാക്ഷ്യം വഹിക്കുന്നവരുമൊക്കെ വ്യത്യസ്ത തരത്തിലാണ് അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കുക. അല്ലാഹുവിൻ്റെ നാമങ്ങളുടെ പ്രകീർത്തനം പല വിധത്തിൽ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആത്മീയ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സമാഗതമാകുന്ന ഹജ്ജിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അത് നിയ്യത്താക്കി അവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുമുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ كما يحب ربنا ويرضى الله. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ ദീനി വിധിവിലക്കുകൾ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ഹൃദയവും മഹബത്തും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ച് ഹജ്ജ് പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ സമാഗതമാകാനിരിക്കുകയാണ്. ഈദുൽ ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തിൽ പലവിധ കർമ്മങ്ങൾ സമ്മേളിക്കുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന സന്തോഷകരമായ ആഘോഷം ഈദുൽ അദ്ഹ, അത് യൗമുൻ നഹറിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ദുൽഹിജ്ജ 10-ന് ബലി പെരുന്നാളാണ്. കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ കൂടെ ബലിയുണ്ടായതുകൊണ്ട് തന്നെ ആ ബലിയിൽ ഭാഗവാക്കാകുക, ഭാഗവാക്കായ ആളുകളൊക്കെ നിയ്യത്തൊന്നുകൂടി പുതുക്കുക, ആളാകാൻ വേണ്ടിയും അറുക്കപ്പെടുന്ന മാംസത്തിൻ്റെ മഹാഭൂരിപക്ഷവും കൊണ്ടുപോകാൻ വേണ്ടിയും തൻ്റേതായിട്ടുള്ള അനാവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രത്യേകമായ സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ റിയായിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയല്ല ബലിയിൽ ഭാഗവാക്കായത്, അല്ലെങ്കിൽ അതിനെ നിയ്യത്താക്കിയത്, അല്ലെങ്കിൽ ആടിനറുക്കുന്നത്, ഒട്ടകത്തറുക്കുന്നത്, മാടിനറുക്കുന്നത്, ഷെയർ ചേർന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ബലിയിൽ ചേർന്നിട്ടുള്ളത് തഖ്വക്ക് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് നിങ്ങൾ അറുക്കുന്ന ഉരുവിൻ്റെ മാംസമോ രക്തമോ എത്തുകയില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അറുക്കുന്ന സമയത്ത് ഒരു നിയ്യത്തുണ്ടാകും. ആ നിയ്യത്താണ് പടച്ചറബിലേക്ക് എത്തുക. അതെന്താണ് ആ നിയ്യത്ത്? അറുക്കുന്നതിൽ നിന്ന് ഭക്ഷിക്കണം, ആവശ്യത്തിന് ഭക്ഷിച്ചാൽ മതി, ആവശ്യത്തിന് കൊണ്ടുപോയാൽ മതി. രണ്ടാമതൊരു നിയ്യത്തു കൂടിയുണ്ട്, അൽബാഇസൽ ഫക്കീർ എന്നാണ് ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് 1-ാമത്തെ ഖുത്ബയിൽ ഉദ്ധരിച്ചതിൽ, അഥവാ നിരാലംബരായ ആലംബഹീനരായ പാവപ്പെട്ടവരായിട്ടുള്ള ദരിദ്രന്മാർക്കുള്ള ഭക്ഷണം വേണ്ടിയും ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് ബലി പെരുന്നാൾ സുദിനത്തിൻ്റെ പ്രധാന സുന്നത്താണ്. നമസ്കാരത്തിന് വേണ്ടി, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണത്? ബലിയറുത്തതിന് ശേഷം അതിൽ നിന്ന് കഴിക്കട്ടെ എന്നാണ്. അതിന് ശേഷം വല്ലതും കഴിച്ചാലും കുഴപ്പമില്ല. ഏതെല്ലാം സുന്നത്ത്? നമസ്കാരത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കഴിക്കാതിരിക്കുക, നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നാണ്. അപ്പോൾ ബലിയിൽ നിന്ന് നമ്മൾ കഴിക്കണം, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെ നമ്മൾ കഴിപ്പിക്കുകയും ചെയ്യാം. ആ ബലി മാംസത്തിൽ നിന്ന് അമുസ്ലിങ്ങൾക്കും കൊടുക്കുന്നതിന് വിരോധമല്ല. അവർ ഒരു സാമൂഹിക സാഹചര്യം അനുസരിച്ച് ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ആഗ്രഹിക്കുന്ന അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാമെന്നത് പണ്ഡിത മതമാണ്. പക്ഷേ വിശ്വാസി സമൂഹത്തിലെ ദരിദ്രരായ ആളുകളെ പ്രത്യേകമായി പരിഗണിക്കപ്പെടണം,
ഇൽമുൽ ഹാജ സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം ആ കാര്യങ്ങൾ ഓരോ സാമൂഹിക ഘടനയും ബലിയറുക്കുന്ന സ്ഥലവും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ച് നിർവഹിക്കേണ്ടത് എന്നും കൂട്ടത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കൽ, പുതുവസ്ത്രം ധരിക്കൽ, തക്ബീറുകൾ ചൊല്ലൽ, യൗമ അറഫ ദിനത്തിൻ്റെ പ്രഭാതം മുതൽ അയ്യാമുത്തശ്ശിരീഖിൻ്റെ അസർ വരെ തക്ബീറുകൾ കൊണ്ട് മുഖരിതമാകണം നമ്മുടെ മനസ്സും നാടും വീടുകളുമൊക്കെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു എന്ന അള്ളാഹുവിനെ പടച്ചറബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് പെരുന്നാളിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ആഘോഷത്തിനിടക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ട വിധത്തിൽ ഓർത്തുകൊണ്ടിരിക്കുക എന്നതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം അവസാനത്തെ പത്തിൽ ഈ ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ പത്തിൽ ഒമ്പതാകുന്ന സമയത്ത് ദുൽഹജ്ജ ഒമ്പതിന് അറഫ നോമ്പ്, സൗമു യൗമി അറഫ, അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. യുകഫിറു അസ്സനത്തൽ മാളിയ വൽ ഖാദിമ, വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും പാപങ്ങൾ അറഫ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. കുടുംബത്തിലുള്ളവരെയൊക്കെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ വേണ്ടി പ്രേരണ കൊടുക്കുകയും ചെയ്യണം. കഴിഞ്ഞു പോയ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലെയും വരാനിരിക്കുന്ന ഇസ്ലാമിക ജീവിതത്തിലേക്കുമൊക്കെ പല വിധത്തിലുള്ള ബർക്കത്തിന് അത് സാഹചര്യമൊരുക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പെരുന്നാളുമായി, ഹജ്ജ് പെരുന്നാളുമായി, ബലി പെരുന്നാളുമായി, ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബലി അറുക്കുന്ന സ്ഥലത്ത് അതിന് ചേർ ചേരാത്തവരുണ്ടെങ്കിലും ബാക്കിയുള്ള ആ നന്മകളിലൊക്കെ സഹകരിച്ചുകൊണ്ട് അത് അറുക്കുന്നിടത്തും എത്തിക്കുന്നിടത്തൊക്കെ സേവനം കൊടുക്കണം. ഇങ്ങനെ പല അർത്ഥത്തിലും നമ്മൾ സമർപ്പിതരായി തീരണം. ഇബ്രാഹീമി മില്ലത്തിൻ്റെ ഭാഗമാണ്. അവരൊക്കെ സഹിച്ച ത്യാഗത്തിൻ്റെ ആയിരത്തിലൊന്ന് നമുക്ക് സഹിക്കേണ്ടതില്ല. അതുകൊണ്ട് അതാത് സമയങ്ങളിൽ കടന്നു വരുന്ന അനുഷ്ഠാന മുറകളിൽ, കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ആഘോഷങ്ങളിൽ ദീനിൻ്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അത് നിർവഹിക്കാനുള്ള ഒരുക്കം നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അറിവ് നൽകുമാറാകട്ടെ, ശ്രദ്ധ നൽകുമാറാകട്ടെ, തഖ്വ നൽകുമാറാകട്ടെ, തസ്ഖിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപാകതകളെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സർവ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്ന അമലുകളായി കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളായിക്കൊണ്ട് മക്കയിലേക്ക് ലക്ഷോപലക്ഷം വിശ്വാസികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്ലാഹുവെ, അവർക്കെല്ലാം പരിശുദ്ധ ഹജ്ജ് കർമ്മം അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള സാഹചര്യം നീ നൽകണമേ നാഥ. അല്ലാഹുവെ, നിന്നിലേക്ക് അവർ ഉയർത്തുന്ന പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, അവർക്ക് നീ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അറിവ് നൽകണമേ നാഥ. അല്ലാഹുവേ, ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്തിൽ ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അതിൻ്റേതായ പ്രതിഫല വർധനവോടെ നീ സ്വീകരിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ബലി ധർമ്മനിഷ്ഠയുള്ള തഖ്വയുള്ള ബലിയായി നീ കബൂൽ ചെയ്യണമേ നാഥ. അല്ലാഹുവേ, ഹലാലായ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരയണമേ നാഥ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ട പലരും ഒസിയത്ത് അറിയിച്ചിരിക്കുകയാണ്. ഈ ഇസ്ലാഹി സെന്ററിൻ്റെ മസ്ജിദിൻ്റെ ചെയർമാൻ ടി പി മൊയ്തുക്കയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ സാഹിബ് മന്ദരത്തൂർ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ലത്തീഫ് സാഹിബിൻ്റെ ഭാര്യ മാതാവ് മരണപ്പെട്ടിരിക്കുകയാണ്. എസ് വി മുഹമ്മദ് സാഹിബിൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള ആയിഷ, അതേപോലെ കടമേരി മീത്തലെ തലോടി പാത്തു എന്ന് പറയുന്ന സഹോദരി, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലെയും നമുക്ക് വേണ്ടപ്പെട്ടവരിലെയും പലരും പേര് പറയാതെ തന്നെ മരണപ്പെട്ടവരിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പാപമോചനം നൽകുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഒരുപാട് രോഗികൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക.
എന്നിവയാണ്. കിടപ്പ് രോഗികളായ ആളുകൾ ഒരുപാട് മാറാ രോഗങ്ങൾ ബാധിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിൻ്റെ വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനവധി ആളുകൾ, അള്ളാഹുവെ അവർക്കെല്ലാം നീ ശമനം നൽകണമേ നാഥ, റഹ്മത്ത് കാരുണ്യം നൽകണമേ നാഥ. മരുന്ന് പോലുമില്ലാത്ത മാറാ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും ശമനവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.